കാസർഗോഡ് ജില്ലയിൽ കോവിഡ് 19 വൈറസ് ബാധ കൂടി വരുന്നു. ശനിയാഴ്ചയും 6 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ കൊറോണ ബാധിതരുടെ എണ്ണം 14. ശനിയാഴ്ച മാത്രം 12 പേർക്കാണ് കേരളത്തിൽ കോവിഡ് 19 വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 6 എണ്ണം കാസർഗോട്ടും 3 എണ്ണം കണ്ണൂരും 3 എണ്ണം എറണാകുളത്തുമാണ്. ഇതോടെ കാസർഗോഡ് ജില്ലയിലെ ആകെ രോഗബാധിതരുടെ എണ്ണം 14 ഉയർന്നു. ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് നാടുകളിൽ നിന്നും എത്തിയവരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ കൊറോണ ബാധിതന്റെ നിരുത്തരവാദമായ പെരുമാറ്റത്തെ വീണ്ടും ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി, ഇനി അങ്ങോട്ടും ഓരോരുത്തരും അതീവ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണെന്നതും ആവർത്തിച്ചു. കാസർഗോഡ് നിരുത്തരവാദിത്വത്തിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തം അനുഭവിച്ചതാണ്. രോഗബാധിതൻ തൻ്റെ ഇഷ്ടപ്രകാരം നാടാകെ സഞ്ചരിക്കുകയായിരുന്നു. പൊതുപരിപാടികളിലും സ്വകാര്യ പരിപാടികളിലുമെല്ലാം പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനം ഇയാൾ സഞ്ചരിച്ച റൂട്ട് മാപ്പ് ഭാഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സഹയാത്രികരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളും CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇത് സാധിച്ചത്. ഇദ്ദേഹത്തെ നിരവധി തവണ കൗൺസിലിംഗ് നടത്തി ഡോക്ടർമാർ വിവരങ്ങൾ ശേഖരിച്ചപ്പോഴും ലഭിക്കുന്ന വിവരങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നു. സ്വാഭാവികമായും ഒരു ദുരൂഹത അക്കാര്യത്തിൽ നിലനിൽക്കുകയാണ്. കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇദ്ദേഹത്തിൽ നിന്നും റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ പൂർണ്ണ സഹകരണം ലഭിച്ചില്ല എന്ന് ജില്ലാ കലക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ളവർ സമൂഹത്തെയാണ് വഞ്ചിക്കുന്നത്. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 52 പേർക്കാണ് കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൊറോണ സ്ഥിരീകരിച്ച ആളുമായി സമ്പർക്കത്തിലേർപ്പെട്ട 54 പേരെ പുതുതായി തിരിച്ചറിഞ്ഞ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. അതേസമയം 19 മാർച്ച് ജില്ലയിൽ കൊറോണ സ്ഥിരീകരിച്ച വ്യക്തിയുടെ റൂട്ട് മാപ്പും ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടു. കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ കടകളും സർക്കാർ നിർദ്ദേശിച്ച സമയാനുസരണം പ്രവർത്തിക്കണമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു ആഹ്വാനം ചെയ്തു. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് തുടങ്ങിയ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയും ശക്തമായ നടപടി കൈക്കൊള്ളും. അതേസമയം അടുത്ത ഒരാഴ്ച ബാങ്കുകൾ അടച്ചിടാൻ അനുവദിക്കണമെന്ന ബാങ്ക് പ്രതിനിധികളുടെ നിർദ്ദേശം ജില്ലാ കലക്ടർ അധ്യക്ഷനായ കൊറോണ കോർ കമ്മിറ്റി യോഗം അംഗീകരിച്ചില്ല. എന്നാൽ അടുത്ത 2 ആഴ്ചയും പുതുതായി അക്കൗണ്ട് ആരംഭിക്കാൻ ആരും ബാങ്കിൽ പോകരുതെന്നും യോഗം നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിക്കുന്നതുവരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ CPCRI, HIL, ബെൽ എന്നിവ അടക്കുന്നത് സംബന്ധിച്ച് ഇടപെടേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗബാധിതരെ പാർപ്പിക്കുന്നതിന് വേണ്ടി 2 സ്വകാര്യ ആശുപത്രികൾ കൂടി ഏറ്റെടുക്കും. ഈ ആശുപത്രികളിൽ 22 ബെഡുകൾ ഒരുക്കും. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് കൊറോണ കൺട്രോൾ സെല്ലിൽ 5 BSNL കണക്ഷൻ ലഭ്യമാക്കും. ഇതിൽ 3 ഫോണുകൾ കൺട്രോൾ സെല്ലിലേക്ക് വരുന്ന കോളുകൾക്ക് മറുപടി നൽകുന്നതിനും 2 ഫോണുകൾ വാർഡ് ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ചോദിച്ചറിയുന്നതിനും ഉപയോഗിക്കും. കൊറോണ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും 2 ആഴ്ചത്തേക്ക് പൂർണ്ണമായും അടച്ചിടണമെന്നുള്ള നിർദ്ദേശവും ശനിയാഴ്ച വന്നു. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിക്കപ്പെട്ടവർ പുറത്തിറങ്ങിയാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ജില്ലാ കലക്ടർ ഇത്തരക്കാരെ പ്രത്യേകം സജ്ജമാക്കുന്ന കൊറോണ കൺട്രോൾ സെല്ലിലേക്ക് മാറ്റുമെന്നും അറിയിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ഇവർക്ക് വേണ്ടി പ്രത്യേക കൊറോണ കൺട്രോൾ സെന്ററുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിക്കപ്പെട്ടവർ ഒരു മുറിക്കുള്ളിൽ തന്നെ ഒറ്റയ്ക്ക് കഴിയണമെന്നും കുടുംബാംഗങ്ങളുമായി പോലും യാതൊരു സമ്പർക്കവും പാടില്ലെന്നും ജില്ലാ കലക്ടർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.